Hi friends, ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കല് ബാസ്മതി റൈസ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഇവിടെ ജീരകശാല റൈസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ക്യാപ്സിക്കോ ചെറുതായി എരിഞ്ഞത്, ഒരു കപ്പ് ബീൻസ്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 6 or 7 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് എന്നിവ വേണം. പിന്നെ വേണ്ടത് നമുക്ക് 2 വലിയ സവാളയാണ്, അതും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പാകത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഏകദേശം 1 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിതിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമ്മൾ ഒരു പാൻ വെച്ച് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചുകൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ചിക്കൻ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, നല്ല രീതിയിൽ വെന്ത് കിട്ടുകയുമില്ല. അതുകൊണ്ടാണ് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത്. നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം 1-10 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇപ്പോൾ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതേ പാനിൽ വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ. ആദ്യം നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച കുത്ത് മാറുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റേണ്ടതില്ല, എല്ലാം 1-2 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്ക ചേർത്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള, ക്യാബേജ്, ക്യാരറ്റ് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് നമുക്ക് ഏകദേശം 1-5 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വേണം നമുക്ക് അടച്ച് വെക്കാൻ. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 or 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതും നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് മസാലയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് എല്ലാ മസാലയും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും നമ്മുടെ വെജിറ്റബിൾസും ഒക്കെ ഒരുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ പീസസായി ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെറിയ പീസസായി നുള്ളി എടുത്താൽ മതി. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില, മല്ലിച്ചപ്പ് എന്നിവ കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ട മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഗീ റൈസ് തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടി 1 പാത്രം വെച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗീ റൈസിന് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 or 2 ടേബിൾ സ്പൂൺ ഗീ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ നമുക്ക് വഴറ്റാം.
ഇപ്പോ നമ്മുടെ സവാള നല്ല വെണ്ണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് അരി എന്നിവ കൂടി ആഡ് ചെയ്യാം. നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. നമ്മുടെ വെള്ളമെല്ലാം നല്ലവണ്ണം വറ്റി വന്നാൽ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിടാം നമ്മുടെ ചോറ്. ഇപ്പോൾ നമ്മുടെ ഗീ റൈസ് തയ്യാറായിട്ടുണ്ട്. ഗീ റൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം അതിൻ്റെ ലിങ്ക്. ഈ ഗീ റൈസിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂടി ആഡ് ചെയ്യാം. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.